ഏവർക്കും സ്വാഗതം ഡിസൈർ പി എസ് സി ലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഭിരാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കൺഫർമേഷൻ ഇന്ന് മുതൽ കൊടുക്കാം. June 23 മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കൺഫർമേഷൻ കൊടുത്ത് നോക്കാൻ പോകുന്നു. അതായത് എന്തായാലും എനിക്കൊരു കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ആ കൺഫർമേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാൻ പോകുന്നത്. കറക്റ്റ് ടൈമിൽ ഒ ടി പി ഒക്കെ വരുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പലർക്കും അറിയത്തില്ലായിരിക്കും എങ്ങനെയായിരിക്കും കൺഫർമേഷൻ കൊടുക്കാനുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ് ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ ആദ്യപരമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്തേക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ ടെലഗ്രാം ചാനൽ കാണാവുന്നതാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് അൺ അക്കാഡമിയിൽ ഫ്രീ ലൈവ് ക്ലാസ്, എല്ലാവർക്കും കാണാവുന്ന ഫ്രീ ലൈവ് ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ മുടങ്ങാതെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ കൊടുത്ത് നോക്കാം. കറക്റ്റ് ടൈമിൽ ഒ ടി പി ഒക്കെ വരുന്നുണ്ടോ നോക്കാം. നോക്കി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അങ്ങനെ ഞാൻ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്തു. ഇതാ ഇവിടെ സെൻറ്ററിൽ തന്നെ കിടപ്പുണ്ട് കൺഫർമേഷൻ, അവിടെ ഒന്നൊന്നും കിടക്കുന്നില്ലേ. അപ്പോൾ അതിലും ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ഒരെണ്ണമാണ് വന്നിട്ടുള്ളത്. അതെ, 057/2021 അസിസ്റ്റൻ്റ് ഓഡിറ്റർ കണ്ടോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ആ കൺഫർമേഷനാണ് വന്ന് കിടക്കുന്നത്. സബ്മിറ്റ് യുവർ കൺഫർമേഷൻ ഓൺ ഓർ ബിഫോർ 12 ജൂലൈ 2021 ജൂലൈ 12 മുമ്പ് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പം June 23 മുതൽ 12 വരെയാണ് ആ ടൈം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് കൺഫേം നൗവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, എക്സാമിനേഷൻ താലൂക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. കാരണം നമ്മൾ, ഞാൻ ഓൾറെഡി ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ബാക്കിയുള്ള എക്സാംസിൻ്റെ കൺഫർമേഷൻ കൊടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ അങ്ങനെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ഫോർ എക്സാം സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ സബ് ഇൻസ്പെക്ടർ, അപ്പോൾ അതിനേതിനെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റോ താലൂക്കോ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയോ ഒന്നും കൊടുക്കാൻ ചോദിക്കത്തില്ല കേട്ടോ. ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇതാ നോക്കി, എക്സാമിനേഷൻ ഫോർ ദിസ് കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് കോമൺ ടെസ്റ്റ്. അതായത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമും കൂടി ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് മാത്രം ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വന്നത്. യു ഹാവ് ഓൾറെഡി ഓപ്റ്റഡ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ആൻഡ് താലൂക്ക് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ 4038/2020. അതായത് സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡിസ്ട്രിക്റ്റും താലൂക്കും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എല്ലാം സെലക്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രത്യേകം ചോദിക്കത്തില്ല. ഇനി എന്തേ ഉള്ളൂ, ജസ്റ്റ് ഒ ടി പി ഒന്ന് വരിക മാത്രം. ഒ ടി പി വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്തു നോക്കട്ടെ, മൊബൈലിൽ വരുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മെയിലിൽ നോക്കാം. അതാ ഉടനെ വന്നിട്ടുണ്ട്, ഉടനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒ ടി പി ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതെ, ഇനി താഴെ എന്താ ചെയ്യേണ്ടത്, ഈ ഐ ഡു ഹിയർ ബൈ കൺഫേം, ഇവിടുത്തെ ഈ ചെറിയ ബോക്സിലേ ഇതൊരു ടിക്കം കൊടുക്കുക. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൺഫർമേഷൻ എന്നങ്ങ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മൊബൈലിലും ഇതുപോലെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് പഫിൻ ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യണം. പഫിൻ ബ്രൗസർ, PUFFIN, പഫിൻ എന്നോ പുഫിൻ എന്നോ പറയാം. ഓക്കെ, അതിൻ്റെ ലോഗോ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ രീതിയിലുള്ള ഒരു പിക്ചർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കണം, ഇതാണ് ലോഗോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൽ കാണുന്ന പഫിൻ ബ്രൗസർ. അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ക്രോം ബ്രൗസറിലും കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്തേക്കണം കേട്ടോ. ക്രോമിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ പഫിനിലോട്ട് പോയാൽ മതിയാകും കേട്ടോ. ക്ലിയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ചാടിപ്പടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സമയമുണ്ട്, ജൂലൈ 12 വരെ സമയമുണ്ട്. അതിനകത്ത് വെച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കൺഫർമേഷൻ കൊടുത്താൽ മതിയാകും.